സൗദി അറേബ്യയിലെയും ബഹ്റൈനിലെയും ഇന്ത്യൻ അസോസിയേഷനുകളുടെ പരിപാടികളിൽ പങ്കെടുത്ത് കറങ്ങി നടന്ന് ചായയും കുടിച്ച് ഈന്തപ്പഴവും തിന്ന് സുഡാനിലെ മുഴുവൻ ഇന്ത്യക്കാരെയും ഒഴിപ്പിച്ച വീരപുത്രൻ മുരളീധരൻ ജിക്ക് മോദി സാറ് ഒരു പ്രത്യേക ദൗത്യമേൽപ്പിക്കാൻ പോവുകയാണ് ഒറ്റയ്ക്ക് പറ്റിയില്ലെങ്കിൽ വീരശൂര പരാക്രമിയായ സുരേന്ദ്രനെയും കേരളത്തിലെ സംഘിപ്പിള്ളാരെയും കൂടി കൂടെ കൂട്ടിക്കോളാൻ പറഞ്ഞിട്ടുണ്ട് അത്ര പെട്ടെന്ന് പൂർത്തിയാക്കാൻ കഴിയുന്ന ദൗത്യമല്ല മോദി സാറും അമിത്ഷാജിയും ഗുജറാത്തിലെ ബി ജെ പി കാരും പോലീസുമൊക്കെ ഇത്രയും നാൾ പരിശ്രമിച്ചിട്ടും നടക്കാത്ത ഒരു ഭീകര ദൗത്യം മുരളി മുരളീസാറാകുമ്പോൾ ഇങ്ങനെ ചായ കുടിച്ച് ഈന്തപ്പഴവും നിന്ന് നടന്നാലും ആ ദൗത്യം പൂർത്തിയാക്കാൻ മിടുക്കനാണ് എന്നുള്ളതുകൊണ്ടാണ് മുരളീധരൻ ജിയെ തന്നെ അതിന് തിരഞ്ഞെടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വേറൊന്നുമല്ല ഗുജറാത്തിൽ നിന്ന് കാണാതായ നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പെൺകുട്ടികൾ എവിടെയാണ് എന്ന് കണ്ടെത്തണം അവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയണം കഴിഞ്ഞ അഞ്ച് വർഷത്തിനിടെ ഗുജറാത്തിൽ നിന്ന് കാണാതായത് നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയൊന്ന് പെൺകുട്ടികളെയാണ് എന്ന് പറയുന്നത് പ്രതിപക്ഷമല്ല കേന്ദ്ര സർക്കാരിൻ്റെ സ്വന്തം നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളാണ് ഗുജറാത്തിലെ മുൻ പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇതിലും ഭീകരമായിരിക്കും യഥാർത്ഥ കണക്കുകൾ എന്ന വിവരമാണ് പുറത്തുവിടുന്നത് അപ്പോൾ ഒരു ദേശീയ ദിനപത്രം ഈ എൻ സി ആർമിയുടെ കണക്കുകൾ ഉദ്ധരിച്ച് കഴിഞ്ഞ അഞ്ച് വർഷങ്ങളിലായി ഗുജറാത്തിൽ ഈ നാൽപ്പത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് പെൺകുട്ടികളെ കാണാതായിട്ടുണ്ട് എന്ന വിവരം പുറത്തുവിടുമ്പോൾ അത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം കേരളത്തിൽ നിന്നൊക്കെയാണ് പെൺകുട്ടികളെ കാണാതാവുന്നത് ഇതൊരു ഭയങ്കര തീവ്രവാദ കേന്ദ്രമായി മാറിയിരിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത് ഗുജറാത്തിലെ പെൺകുട്ടികൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയില്ല ചില പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് മനുഷ്യക്കടത്തിൻ്റെ ഭാഗമായി ലൈംഗിക വൃത്തിക്ക് ഈ പെൺകുട്ടികളെ കൊണ്ടുപോകുന്നുണ്ട് കുറേ ആളുകൾ അങ്ങനെ സംഭവിക്കുന്നു ബാക്കിയുള്ളവരുടെ കാര്യം എന്ത് എന്നറിയില്ല ഈ ലൈംഗിക വൃത്തിക്ക് കൊണ്ടുപോകുന്ന പെൺകുട്ടികളും എവിടെയാണ് എന്നറിയില്ല ആരാണ് കൊണ്ടുപോകുന്നത് എന്നറിയില്ല മോദി സാറിൻ്റെ ഗുജറാത്ത് മോഡലാണ് ബേട്ടി പഠാവോ ബേട്ടി ബചാവോ ലൈംഗിക വൃത്തിക്കായി പെൺകുട്ടികളെ എങ്ങനെ വേണമെങ്കിലും ഗുജറാത്തിൽ നിന്ന് കൊണ്ടുപോകാം ഏതുതരം വൃത്തികെട്ട പരിപാടിക്കും പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോകാവുന്ന നാട് എന്നുള്ള നിലയിലേക്ക് ഗുജറാത്ത് മാറിയിരിക്കുന്നു എന്നല്ലേ ഈ കണക്ക് പറയുന്നത് കേരളത്തെ നോക്കിയിട്ടാണ് എന്നിട്ട് പുച്ഛിക്കുന്നത് ദ കേരള സ്റ്റോറി കാണാൻ പെൺകുട്ടികൾക്ക് പ്രത്യേക ക്ഷണം കൊടുത്തിരിക്കുകയാണ് നദ്ദാജി ബാംഗ്ലൂരുവിൽ നദ്ദാജിയോടൊപ്പം സിനിമ കാണാൻ പെൺകുട്ടികൾക്ക് അരക്ഷിതമായ നാടാണ് അത്ര കേരളം നാല്പത്തി ഒന്നായിരം പെൺകുട്ടികളെയാണ് അഞ്ച് വർഷത്തിനിടയിൽ കാണാതായത് കേരള സ്റ്റോറിയിൽ കള്ളം പറയാൻ ശ്രമിച്ച മുപ്പത്തിരണ്ടായിരത്തിന്റെ കണക്കിനെയും വെല്ലുന്നത് എവിടെയാ പെൺകുട്ടികൾ എന്തിനു വേണ്ടി അവർ പോയി ആരാണ് അവരെ കൊണ്ടുപോയത് എന്തുകൊണ്ട് ഗുജറാത്ത് പോലീസിന് അത് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല മോദി സാറിൻ്റെയും അമിത്ഷായുടെയും നാട്ടിൽ നടക്കുന്ന ഈ പൈശാചികമായ കാര്യം എന്തുകൊണ്ട് കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്നില്ല സ്വന്തം നാട്ടിൽ നിന്ന് പെൺകുട്ടികൾ ഇങ്ങനെ എങ്ങനെയാണ് കാണാതാവുന്നത് എന്ന് ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടോ മുരളീധരൻ ജിയും സുരേന്ദ്രൻ ജിയുമൊക്കെ ഈ കണക്കുകളിൽ എന്തു മറുപടിയാണ് പറയുന്നത് എവിടെയാണ് ഈ പെൺകുട്ടികളെന്ന് അന്വേഷിക്കാൻ ആ ദൗത്യമേറ്റെടുക്കാൻ മോദി സാർ പറഞ്ഞില്ലെങ്കിലും മുരളീധരൻ തയ്യാറാകണം സുരേന്ദ്രൻ തയ്യാറാകണം ഭയങ്കര ആശങ്കയാണല്ലോ കേരളത്തിലെ പെൺകുട്ടികളെ ഓർത്ത് കേരളത്തിലെ പെൺകുട്ടികളെ കാണാതാവുന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായി അന്വേഷിക്കുന്നുണ്ട് ആ അന്വേഷണത്തിൻ്റെ വിവരങ്ങൾ ഈ പൊതുസമൂഹത്തിൻ്റെ മുന്നിലുണ്ട് കൃത്യമായി രേഖകളുണ്ട് അങ്ങനെ രേഖകളൊക്കെ ഉള്ളതുകൊണ്ടാണ് എവിടെയാണ് ഇവർ പോകുന്നത് എന്ന് അറിയാവുന്നതുകൊണ്ടാണ് അത് കണ്ടെത്താൻ സാധിച്ചത് കൊണ്ടാണ് ഇവർക്കൊക്കെ ഈ കേരളത്തെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് തള്ളിമറിക്കാൻ സാധിക്കുന്നത് ഗുജറാത്തിലാണെങ്കിൽ അതുപോലുമില്ല രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുകളാണ് ഈ നാൽപ്പത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് രജിസ്റ്റർ ചെയ്യാത്തത് അതിൻ്റെ ഇരട്ടിയോളം വരുമെന്നാണ് കാരണം നിർധനരായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ എങ്ങോട്ടെന്നറിയാതെ അപ്രത്യക്ഷരാകുന്നു ഗുജറാത്ത് മോഡൽ പോലും അതായത് ജീവിക്കാൻ വഴിയില്ലാതാകുന്ന മനുഷ്യർ ഇത്തരത്തിൽ ആരെങ്കിലും വന്ന് പ്രലോഭനങ്ങൾ നൽകിയാൽ അവരോടൊപ്പം പോവുകയാണ് അതിനേക്കാൾ വലിയൊരു ദുരന്തമുണ്ടോ ഈ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി ദീർഘകാലം മുഖ്യമന്ത്രിയായിരുന്ന നാട്ടിൽ ബി ജെ പി നിരന്തരമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ പെൺകുട്ടികൾ അറിയില്ല എന്നിട്ട് കേരളത്തെ നോക്കി പിന്നെയും പിന്നെയും പുച്ഛിക്കുകയാണ് ഏതോ ഒരു ഊള സംഖ്യ ഉണ്ടാക്കി വച്ച ഒരു നുണസിനിമയും പൊക്കിപ്പിടിച്ച് അതാണ് മഹത്തായ കാര്യമെന്നൊക്കെ മുരളീധരൻ ജി അങ്ങ് തട്ടിവിടുകയാണ് മുരളീധരൻജി മറ്റേ സുഡാനിലെ ഒഴിപ്പിക്കലിന് സൗദി അറേബ്യയിലും ബഹ്റൈനിലുമായിട്ടാണല്ലോ പോയത് അപ്പോൾ അവിടെ പോയി നേരത്തെ പറഞ്ഞതുപോലെയുള്ള കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് തള്ളലൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തി ഇവിടെ എയർപോർട്ടിൽ വലിയ സ്വീകരണമൊക്കെ നൽകി എന്തോ സുഡാനിലേക്ക് നേരിട്ട് പറന്നിറങ്ങി അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ കാല് അടിച്ച് ഇന്ത്യക്കാരെ മോചിപ്പിച്ചു വന്നു എന്നുള്ളത് മാതിരി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഉണ്ട് സൗദി അറേബ്യയിലും ബഹ്റൈനിലുമായിട്ട് ഇന്ത്യൻ അസോസിയേഷനുകളുടെയും ഇന്ത്യൻ സ്കൂളുകളുടെയും ഒക്കെ പരിപാടികളിൽ പങ്കെടുക്കുന്നത് എങ്ങനെയാണാവോ പിന്നെ ഈ ദൗത്യം ഏകീകരിച്ചത് എന്ന് ചോദിച്ചാൽ നമുക്ക് കൈമലർത്തി കാണിക്കാനേ പറ്റുമോ അദ്ദേഹവും കൈമലർത്തി കാണിക്കുകയുള്ളതായിരിക്കും കാരണം ആണുങ്ങൾ ഈ മുരളീധരനൊക്കെ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കുന്നതിനുള്ള ദൗത്യം സൗദി അറേബ്യയുമായി സഹകരിച്ച് നടപ്പിലാക്കി തുടങ്ങിയിരുന്നു ആയിക്കൊള്ളട്ടെ അങ്ങനെ ദൗത്യവീരൻ മോദി സാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ പ്രിയപുത്രൻ ആ പ്രിയപുത്രൻ ഒന്ന് ഗുജറാത്തിലേക്ക് പോകണം അവിടെ പട്ടിണി കിടക്കുന്ന കുടുംബങ്ങളിൽ നിന്ന് പെൺകുട്ടികൾ എങ്ങനെയാണ് കാണാതാവുന്നത് എന്ന് അന്വേഷിക്കണം എന്തിനു വേണ്ടിയിട്ടാണ് അവർ പോകുന്നത് എന്ന് അന്വേഷിക്കണം കുറേ പെൺകുട്ടികൾ ലൈംഗിക വൃത്തിക്ക് വേണ്ടി പോകുന്നതാണ് എന്ന് പോലീസുകാർ പറയുന്നു ലൈംഗിക വൃത്തിക്ക് വേണ്ടി ഒരു സംസ്ഥാനത്ത് നിന്ന് പെൺകുട്ടികളെ കൂട്ടത്തോടെ കടത്തിക്കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞാൽ അതും വലിയൊരവസ്ഥയല്ലേ നമ്മൾ നിസ്സാരമായി കാണേണ്ടുന്ന ഒന്നാണോ ഓരോ വർഷവും ശരാശരി ഒൻപതിനായിരം പതിനായിരം പെൺകുട്ടികളെ കാണാതാവുകയാണ് ഗുജറാത്തിൽ നിന്ന് എന്നിട്ട് കേരളമാണ് പോലും പെൺകുട്ടികൾക്ക് സുരക്ഷിതമല്ലാത്ത ഇടം മുരളീധരൻ സുരേന്ദ്രനും ഒക്കെ തുനിഞ്ഞിറങ്ങണം ഇപ്പൊ കേരള സ്റ്റോറിക്ക് വേണ്ടി വാദിച്ച് വാദിച്ച് കേരളത്തിലെ പെൺകുട്ടികളെയൊക്കെ സംരക്ഷിച്ചു കൊള്ളണേ യവുമാര് നമ്മുടെ പെൺകുട്ടികളെ മുഴുവൻ അടിച്ചുകൊണ്ട് പൊക്കളയുമേ എന്നൊക്കെ പറയുന്നവരാണ് ഈ പെൺകുട്ടികളിൽ തന്നെ പരാതി കൊടുത്തിട്ടുള്ള കാണാതായ പെൺകുട്ടികളിൽ തന്നെ തൊണ്ണൂറ് ശതമാനവും ദരിദ്ര കുടുംബങ്ങളിൽ നിന്നുള്ളവരാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നമ്മൾ ചേർത്ത് വയ്ക്കണം പെൺകുട്ടികളെ കാണാതാവുന്നു കാണാതാവുന്നുവെന്ന് മാത്രമല്ല ജീവിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആരുടെയൊക്കെയോ കൂടെ പോകുന്ന പെൺകുട്ടികൾ എവിടെയാണെന്ന് അറിയാതെ അത് കണ്ടുപിടിക്കാൻ പോലും കഴിയാത്ത ആഭ്യന്തര വകുപ്പ് ഇവിടെ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പ് അങ്ങ് ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു എന്നാണല്ലോ നാഴികക്ക് നാൽപ്പത് വട്ടം പറയുന്നത് ഇവിടെ എല്ലാത്തിനും കണക്കുണ്ട് സാർ എല്ലാം അടയാളപ്പെടുത്തുന്നുണ്ട് സാർ ഇവിടെ എല്ലാവരും എല്ലാം കാണുന്നുണ്ട് സാർ ഓരോരുത്തരും എവിടെയൊക്കെയാണ് എന്നുള്ളത് വളരെ കൃത്യമായി അന്വേഷിച്ച് കണ്ടെത്താൻ സാധിക്കുന്നുണ്ട് ഗുജറാത്തിലൊന്നും അതുപോലുമില്ല അതുകൊണ്ട് മുരളീസാർ ഈ ദൗത്യം ഒന്ന് ഏറ്റെടുക്കണം